Assalamu alaikum wa rahmatullahi wa barakatuh. It's me, Dr.jRAlichethu's. Alhamdulillah, wa salatu wassalamu ala sayyidil muhrifin wa ala alihi wa sahbihi ajma'in. Amma ba'd. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. وما توفيقي إلا بالله عليه توكلت وإليه أنيب. ريبطة يا مسلم إسلام كشارو ما يتت ساعير شيء ولا نعطلنا فشوا غارا كويس لا يكتب تبتي كولا ألا بروفيشنال ودياتي سوهرت كلكم ലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഭാഗങ്ങളിലായിട്ട് നമ്മൾ ഇസ്ലാമിക സാമ്രാജ്യത്വ വികാസവും അതിൻ്റെ നൈതികമായിട്ടുള്ള വികാസവുമായിരുന്നു സംസാരിച്ചിരുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ഭാഗത്തിൻ്റെ തുടർച്ച എന്നുള്ള ബാസിയ കാലഘട്ട ചരിത്രത്തോട് കൂടെ വായിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ചില ഡിനാസ്റ്റികളുടെ ചരിത്രമാണ് ഇന്ന് നാം പറയുന്നത്. അതിവിപുലമായിട്ട് ഇസ്ലാമിക ചരിത്രത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ധാരാളം ചെറുതും വലുതുമായിട്ടുള്ള ഭരണകൂടങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് വസിയ ഖലീഫത്ത് അതിൻ്റെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് വസിയ ഖലീഫത്തിനോട് അനുകൂലിച്ചും വിയോജിച്ചും അധികാരം സ്ഥാപിച്ചിട്ടുള്ള ഒരുപാട് ഭരണകൂടങ്ങൾ. ഈ ഭരണകൂടങ്ങളുടെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട മൂന്ന് ഗോത്ര ഭരണങ്ങളെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ആദ്യത്തെ ഒരു ഭരണകൂടമാണ് 789 മുതൽ 985 വരേക്ക് ഇസ്ലാമിക ലോകത്ത് ഉയർന്നു വരികയും തങ്ങളുടേതായിട്ടുള്ള ഭരണ സാംസ്കാരിക വികാസത്തിൽ നൈപുണ്യം തെളിയിക്കുകയും ചെയ്തിട്ടുള്ള ഇദ്രിസിദ് ഡിനാസ്റ്റി. ഇദ്രിസിയൂൻ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു എന്നുള്ളതാണ്. ആഫ്രിക്ക അടിസ്ഥാനമാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് മൊറോക്കോയെ കേന്ദ്രമാക്കിക്കൊണ്ട് ഭരണത്തിലേറിയിട്ടുള്ള ഒരു ഭരണകൂടമാണ് ഇദ്രിസിയ. തീർച്ചയായിട്ടും ഫായിസ് ഖലീഫത്ത് മുതൽക്ക് അമവി അബ്ബാസിയ കാലഘട്ടങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് സുന്നി ട്രഡീഷനുകൾക്ക് അടിസ്ഥാനമാക്കിക്കൊണ്ട് ചരിത്രം വിളിക്കുമ്പോൾ ആദ്യത്തെ ഷിയ ഡൈനാസ്റ്റി ആയിട്ട് ലോകത്ത് ഉയർന്നു വന്നിട്ടുള്ളത് ഇദ്രിസിയ ഭരണകൂടമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അബ്ബാസിയ ഭരണകൂടവും അമവി ഭരണകൂടവും ഒക്കെ അറബ് രാജ്യങ്ങളോടോ അതല്ലെങ്കിൽ അറബ് ഹൃദയഭൂമിയോടോ അടുത്ത് നിന്നുകൊണ്ട് ഭരണം സ്ഥാപിച്ച ഭരണകൂടങ്ങളായിരുന്നെങ്കിൽ ഇദ്രിസിയ ഭരണകൂടം നാം നേരത്തെ പറഞ്ഞ ഇസ്ലാമിക ഭരണകേന്ദ്രങ്ങളുടെ വളരെ ദൂരെ നിന്നുകൊണ്ട് അധികാരം സ്ഥാപിച്ച ഒരു ഭരണകൂടമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം അറബ് പേർഷ്യൻ ഭാഗങ്ങളിൽ നിന്നൊക്കെ വിട്ടുപോയിക്കൊണ്ട് ആഫ്രിക്കൻ ഭാഗങ്ങളിലേക്ക് ഇസ്ലാമിക ഭരണ സംവിധാനത്തെ വികസിപ്പിക്കുന്നതിൽ വലിയ റോള് ഈ ഭരണകൂടത്തിനുണ്ട് എന്ന് നമുക്ക് കാണാവുന്നതാണ്. പിന്നീട് ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ എല്ലാ ഉന്നതികളും അല്ലെങ്കിൽ ഔന്നിത്യത്തിലേക്കും എത്തിക്കൊണ്ടുവരാൻ ആഫ്രിക്കയെ വളർത്തിക്കൊണ്ടുവരാൻ ഈ ഭരണകൂട സ്ഥാപനത്തിന് സാധിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇദ്രിസ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഹസൻ സെക്കൻഡ് പ്രവാചക കുടുംബത്തിൽ
ഖലീഫ അലിയുടെ സന്താന പരമ്പരയിൽ പെട്ടിട്ടുള്ള ഇദ്രീസ് ഇബ്നു അബ്ദുള്ള എന്ന് പറയുന്ന ഒരു നേതാവാണ് ഈ ഒരു ഭരണകൂടത്തിന് 789 സ്ഥാപിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ആഫ്രിക്കയിലെ വലിയ പ്രദേശമാണ് അദ്ദേഹം തൻ്റെ ഭരണകേന്ദ്രമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നത്. നമുക്ക് കാണാൻ പറ്റും വിവാസ ഷെരീഫ് സമൂഹത്തിലെ ഒരു ഉന്നത കുലജാത വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പ്രവാചക പിന്തുടർച്ച അവകാശപ്പെടുന്ന ഒരു കുടുംബ പശ്ചാത്തലമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അബ്ബാസിയ ഭരണകൂടത്തിന്റെ കാലഘട്ടത്തിൽ അതിശക്തമായിട്ട് അലിയുടെ കുടുംബങ്ങൾക്കെതിരെ, അലി ബിൻ അബി താലിബിന്റെ കുടുംബങ്ങൾക്കെതിരെ, അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ച ഒരുപാട് വിപ്ലവങ്ങളും കലാപങ്ങളും ഒക്കെ ആ കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിന്റെ ഭാഗമായിക്കൊണ്ട് അതിശക്തമായിട്ടുള്ള അടിച്ചമർത്തൽ പോളിസിയാണ് അബ്ബാസിയ ഭരണകർത്താക്കൾ നടപ്പിലാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നടപ്പിലാക്കിയിട്ടുള്ള ഒരു പ്രതികാര നടപടി, അല്ലെങ്കിൽ ബാറ്റ്ലോ ഫക്സിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ആഫ്രിക്കയിലേക്ക് ഒളിച്ചോടിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഇദ്രീസ് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നു. പിന്നീട് അദ്ദേഹം മൊറോക്കോയിലെത്തുകയും മൊറോക്കോയിലെ ഗോത്രവർഗങ്ങളുമായിട്ട് സഹകരിക്കുകയും അങ്ങനെ അവിടെ ഒരു ഭരണകൂട രൂപീകരണത്തിലേക്ക് പോകുന്നതുമാണ് ഇദ്രീസിയ ഭരണകൂടത്തിന്റെ ഒറിജിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് രാഷ്ട്രീയപരമായിട്ടുള്ള വളർച്ച നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 788 കാലഘട്ടങ്ങൾ മൊറോക്കോയിലെ പല ഗോത്ര വിഭാഗങ്ങളുടെയും താല്പര്യപ്രകാരം അദ്ദേഹം ഒരു ഇസ്ലാമിക ഭരണകൂട സ്ഥാപനത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വലിയ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഷെരീഫി പശ്ചാത്തലം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ഇമാം എന്ന് പറയുന്ന, അല്ലെങ്കിൽ സമൂഹത്തിന്റെ ആ അലീഡ് കൺസെപ്റ്റ്, ഷിയ കൺസെപ്റ്റ് പ്രകാരം അദ്ദേഹം ഒരു ഇമാമായിട്ട് വാഴ്ത്തപ്പെടുന്നു എന്നുള്ളതാണ്. ഇതിനങ്ങനെ അദ്ദേഹം ആഫ്രിക്കയിലെ മുസ്ലിം ജനവിഭാഗത്തിന്റെ നേതാവായിട്ട് വളർന്നു വരുന്നു. സ്വാഭാവികമായിട്ടും ഈ ഒരു വളർച്ചയെ അബ്ബാസിയ ഭരണകൂടങ്ങളെ വീക്ഷിക്കുകയും അത് അവരെ വലിയ രീതിയിൽ കൂടുതൽ പ്രതികാര നടപടിയിലേക്ക് നയിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ അബ്ബാസിയ ഖാലിഫയുടെ നിർദ്ദേശപ്രകാരം ഇദ്രീസിന്റെ കോർട്ടിലെത്തിയിട്ടുള്ള ഒരു ദൂതൻ വഴി ഇദ്രീസ് ഒന്നാമൻ വധിക്കപ്പെടുന്നതോടുകൂടെ ഇദ്രീസിയ ചരിത്രത്തിലെ ഫൗണ്ടറുടെ കാലഘട്ടം അവസാനിക്കുന്നു എന്നുള്ളതാണ്. ചെറിയ കാലത്ത് മാത്രം ഉയർന്നു വരികയും വളരെ പെട്ടെന്ന് തന്നെ അവസാനിക്കുകയും ചെയ്ത ഇദ്രീസിയ ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രബലനായ ഭരണാധികാരി എന്ന് പറയുന്നത് ഇദ്രീസ് ഒന്നാമന്റെ മകനായിട്ടുള്ള ഇദ്രീസ് രണ്ടാമൻ. 803 മുതലേക്ക് 828 വരേക്ക് ഭരണം കൈയാളിയിരുന്ന അതിപ്രശസ്തനായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു ഇദ്രീസ് രണ്ടാമൻ. അദ്ദേഹമാണ് വളരെ പെട്ടെന്ന് തന്നെ ഇദ്രീസിയ സാമ്രാജ്യത്തിന്റെ വികാസം സാധൂകരിക്കുന്നത്. അങ്ങനെ ഇദ്രീസ് സെക്കൻഡ് തന്റെ സാമ്രാജ്യത്തെ വികാസത്തോടൊപ്പം തന്നെ ആഫ്രിക്ക കേന്ദ്രമാക്കിയിട്ട് ശക്തമായിട്ടുള്ള ഒരു ഭരണകൂടത്തിന് കൂടെ സ്ഥാപിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ ഭാഗമായിട്ട് 808 അദ്ദേഹം ഫസ്റ്റ് നഗരം തന്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ട് വളർത്തിക്കൊണ്ടുവരുന്നു. പിന്നീടുള്ള മുസ്ലിം ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു വിച്ച് ബിക്കേം എ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് സെന്റർ ഓഫ് ഇസ്ലാമിക് വേൾഡ്. അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പിന്നീട് ഫസ്റ്റ് നഗരം അതിശക്തമായിട്ടുള്ള ഒരു വൈജ്ഞാനിക, രാഷ്ട്രീയ, മതകാര്യ വിഭാഗത്തിന്റെ കേന്ദ്രമായിട്ട് വളർന്നു വരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ ഇദ്രീസിയ ഭരണകൂടത്തിന്റെ വളരെ പ്രബലനായിട്ടുള്ള ഭരണാധികാരികളുടെ പ്രയത്നം കൊണ്ട് തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഒരു അറബ് സംസ്കാരത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നു എന്ന് മാത്രമല്ല, കെറവാൻ യൂണിവേഴ്സിറ്റി, പുരാതന യൂണിവേഴ്സിറ്റികൾ നിലനിൽക്കുന്ന അലസർ പോലുള്ള യൂണിവേഴ്സിറ്റിയോടൊപ്പം
അതിനേക്കാൾ പഴക്കം കൂടിയ ഒരു യൂണിവേഴ്സിറ്റി എന്നുള്ള നിലയ്ക്ക് ഇന്നും നിലനിൽക്കുന്ന ഒന്നാണല്ലോ കേരള യൂണിവേഴ്സിറ്റി. പത്മഹറ എന്ന് പറയുന്ന ഒരു വനിത സ്ഥാപിച്ച കൈറവാൻ യൂണിവേഴ്സിറ്റിയുടെ രൂപീകരണം ഈ ഇദ്രിസിദ് കാലഘട്ടത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓഫ് കോഴ്സ് വിച്ച് റിമെയിൻസ് ആൻ ഇമ്പോർട്ടൻ്റ് സെന്റർ ഓഫ് മുസ്ലിം ലേണിംഗ്. കാലഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വൈജ്ഞാനിക കേന്ദ്രമായിട്ട് ഈ യൂണിവേഴ്സിറ്റിയും ഫസും വളർന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. നാം പറഞ്ഞ പോലെ തന്നെ പുരാതനമായിട്ടുള്ള ഇസ്ലാമിക വൈജ്ഞാനിക കേന്ദ്രങ്ങളിൽ ആധുനിക കാലഘട്ടത്തിലേക്ക് കൂടെ നിലനിന്ന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഖെറവാൻ യൂണിവേഴ്സിറ്റി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെയായിരുന്നു ഹെറയൻ മോസ്ക്. ഇസ്ലാമിക നിർമ്മിതികളുടെ വലിയ ഒരു ഉദാഹരണമായിട്ട് പ്രത്യേകിച്ച് ഇസ്ലാമിക ആഫ്രിക്കൻ സംസ്കൃതിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നിർമ്മിതിയായിട്ട് നമുക്ക് ഹെറോയിൻ മോസ്കിനെ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇത് മറ്റൊരു ഭരണാധികാരിയായിട്ടുള്ള യഹിയ ഇബ്നു മുഹമ്മദിന്റെ കാലഘട്ടത്തിലാണ് നിർമ്മിക്കപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ദ ഫിഫ്ത്ത് ഇദ്രീസിദ് റൂളർ. ഇദ്രീസ് ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം എന്ത് എന്ന് ചോദിച്ചാൽ ആഫ്രിക്കയിലേക്ക് ഇസ്ലാമിക ഭരണകേന്ദ്രത്തെ കൊണ്ടുപോകുവാനും അങ്ങനെ ആഫ്രിക്കൻ പ്രദേശങ്ങളിലെ അതിശക്തമായിട്ടുള്ള ഒരു വ്യാപാര സംഹിത പടുത്തുയർത്താനും അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ സബ്സഹാറൻ ഏരിയകളിലേക്ക് കൃത്യമായ രാഷ്ട്രീയ ഇടപെടൽ നടത്തുന്നതിന് കൃത്യമായ രാഷ്ട്രീയ നിയന്ത്രണങ്ങൾ വരുത്തുന്നതിലൊക്കെ തുടക്കം കുറിക്കാൻ ഇദ്രീസിദ് ഭരണകൂടത്തിന് സാധിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞത് വളരെ ചുരുങ്ങിയ കാലം മാത്രമാണ് ഈ ഒരു ഭരണകൂടത്തിന് നിലനിൽക്കാൻ സാധിച്ചത്. കാരണം ശക്തമായിട്ടുള്ള ഇതര ഭരണകൂടങ്ങളുടെ ഇടയിൽപ്പെട്ടുകൊണ്ട് പരിമിതമായിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് തങ്ങളുടെ ആശയങ്ങളെ വ്യാപിപ്പിച്ചുകൊണ്ട് നിയന്ത്രണങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഒരു വികാസമാണ് ഇദ്രീസിദ് ഭരണകൂടത്തിന് സ്ഥാപിച്ചത്. After the death of the Idris II, the kingdom was divided up and the power of the Idrisids declined. Idrisid രണ്ടാമന്റെ കാലഘട്ടത്തിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ പുത്രന്മാരിലേക്കും ഈ സാമ്രാജ്യം വിഭജിച്ചു പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട രണ്ട് ഭരണകൂടങ്ങൾ ഈ കാലഘട്ടത്തിനിടയ്ക്ക് ഉയർന്നു വരുന്നു എന്നുള്ളതും ഇദ്രീസ് ഭരണകൂടത്തിന്റെ തകർച്ച പെട്ടെന്നാക്കിയെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിലൊരു പ്രധാനപ്പെട്ട ഭരണകൂടം നമുക്ക് കാണാൻ പറ്റുന്നത് നാം പറഞ്ഞ പോലെ തന്നെ സ്പെയിനിലെ 756 അബ്ദുറഹ്മാൻ അദാഹിൽ എന്ന് പറയുന്ന അമവി കുടുംബാംഗം ഉണ്ടാക്കിയിട്ടുള്ള ഉമയ്യദ് ഭരണകൂടം. മറ്റൊന്ന് ഈജിപ്ത് അടിസ്ഥാനമാക്കിക്കൊണ്ട് ശക്തമായിട്ടുള്ള ഒരു ഖാലിഫേറ്റ്സ് വാദം ഉന്നയിച്ചിട്ടുള്ള ഫാത്തിമിഡ്സ് ഓഫ് കൈറോ. ഈ രണ്ട് ഭരണകൂടങ്ങളുടെയും വ്യാപനവും വളർച്ചയും യഥാർത്ഥത്തിലെ ഇദ്രീസ് ഭരണകൂടത്തിന്റെ തകർച്ചയെ സംഭവ്യമാക്കിയെന്ന് നമുക്ക് കാണാൻ സാധിക്കും. 926 ശേഷം തങ്ങളുടെ തലസ്ഥാന നഗരിയിൽ നിന്ന് പിന്തിരിയേണ്ടി വന്നു ഇദ്രീസിഡുകൾക്ക് എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നു. പിന്നീട് ചില മൗണ്ടൻ ഏരിയകളിൽ മാത്രം സ്വാധീനം പുലർത്തുവാനും അങ്ങനെ ഹജറൽ നസർ എന്ന് പറയുന്ന ഒരു കോട്ടയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ ഭരണത്തെ ചുരുക്കാനും ഒക്കെ ഇദ്രീസിദ്സ് നിർബന്ധിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റുന്നു. അവസാനത്തെ ഇതിന്റെ തകർച്ച പരിപൂർണമാകുന്നു 985. അവസാന ഇദ്രീസിദ് ഭരണാധികാരി ഫാത്തിമിൻ ഭരണകൂടത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഉമയ്യ ഭരണകൂടത്തിനെതിരെ തിരിയുന്നു എന്നുള്ളത് കൊർദോബയിലെ ഉമയ്യദ് ഭരണകൂടം ഇദ്രീസിദ് ഭരണാധികാരിയെ ജയിലടച്ചുകൊണ്ട് പിന്നീട് അദ്ദേഹത്തെ വിചാരണ നടത്തി വധിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടുകൂടെ വളരെ ചെറിയ കാലഘട്ടത്തിൽ മാത്രം രൂപീകരിക്കപ്പെടുന്ന ആദ്യത്തെ ഷിയ ഡൈനാസ്റ്റിയുടെ അവസാനം സംഭവിക്കുന്നു എന്നുള്ളത്. 9 വരുന്ന ഭരണാധികാരികൾ വളരെ ചെറിയ കാലഘട്ടത്തിൽ ഭരണം നടത്തിക്കൊണ്ട് ആഫ്രിക്കൻ പ്രദേശങ്ങളിൽ ഇസ്ലാമിക സംസ്കൃതിയെ സംസ്കാരത്തെ വേരോട്ടം നടത്തി എന്നുള്ളതാണ് ഈ ഒരു ഭരണകൂടത്തിന്റെ പ്രത്യേകത എന്ന് നാം മനസ്സിലാക്കണം.
പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു ഭരണകൂടമാണ് എഡി 800 മുതൽ 909 വരെയൊക്കെ ഭരണം നടത്തിയിട്ടുള്ള അഗ്ലബിഡ് ഡൈനാസ്റ്റി. ഇസ് ആൻ അറബ് മുസ്ലിം ഡൈനാസ്റ്റി ദാറ്റ് റൂൾഡ് ഇഫ്രിക്കിയ. ടുണീഷ്യയും ഈസ്റ്റേൺ അൾജീരിയയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു പ്രദേശത്തെ ഇഫ്രിക്കിയ എന്ന് പറയുന്ന ഒരു പ്രൊവിൻസ് പ്രദേശത്തെ ഭരണകൂടമാക്കി ഭരണകേന്ദ്രമാക്കി അധികാരത്തിലേക്ക് വന്നിട്ടുള്ള ഒരു ഭരണകൂടമാണ് അഗ്ലബിഡ് ഭരണകൂടം. കരവാൻ സിറ്റിയെ തങ്ങളുടെ തലസ്ഥാന പട്ടണമാക്കി ഉയർത്തിക്കൊണ്ടുവരികയും അതിനെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നത് അഖിലബിഡ് ഭരണകൂടത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവനയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതര ഭരണകൂടങ്ങളെയൊക്കെ നാം ചർച്ച ചെയ്തപ്പോൾ അതിനകത്തേക്ക് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത് പ്രബലരായിട്ടുള്ള കുറച്ച് ഭരണാധികാരികൾ. പിന്നീട് പിന്തുടർച്ചയായിട്ട് വരുന്ന ആളുകളെ കഴിവുകെട്ടവരോ നീതിപൂർവമായിട്ട് ഭരണം നടത്താൻ സാധിക്കാത്തവരോ ആയിരുന്നെങ്കിൽ അഖിലബിഡ് ഭരണകൂടത്തിന്റെ 11 ഭരണാധികാരികളും ഇസ്ലാമിക ചരിത്രത്തിൽ പ്രധാനം അർഹിക്കുന്നവരാണ് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് എന്നുള്ളതാണ്. ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ഓഫ് ദി 11 അഖിലബിഡ് എമീർസ് വേർ ദി എനർജറ്റിക് ആൻഡ് കൾച്ചേർഡ്. ഇസ്ലാമിക ചരിത്രത്തിലെ സംസ്കൃതിയുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന 11 ഭരണാധികാരികളുടെ കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ അഖിലബിഡ് ഭരണകൂടം നമുക്ക് കാണിച്ചു തരുന്നത്. മാത്രമല്ല തങ്ങളുടേതായിട്ടുള്ള സംഭാവനകൾ ഇസ്ലാമിക ചരിത്ര വികാസത്തിലേക്കും ചരിത്ര സൂക്ഷിപ്പിലേക്കും നൽകിക്കൊണ്ട് ശക്തമായിട്ടുള്ള ഒരു ഭരണകൂടത്തിന് രൂപപ്പെടുത്തിയിട്ടുള്ള ആളുകളാണ് അഖിലബിഡ്. ഇദ്രീസികൾ നമ്മൾ പറഞ്ഞു അബ്ബാസിയാക്കൾക്ക് വിയോജിപ്പുള്ള ഒരു ഭരണ സംവിധാനമായിട്ട് പടുത്തുയർത്തിയതെങ്കിൽ അഖിലബിഡ് ഭരണകൂടം അബ്ബാസിയ ഭരണകൂടത്തിന്റെ ഒരു നോമിനിയായിട്ട് പ്രവർത്തിച്ചതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ അവർ പിന്നീട് സ്വതന്ത്ര ഭരണകൂടമായിട്ട് ആഫ്രിക്കൻ പ്രദേശങ്ങളിലേക്ക് തങ്ങളുടെ അധികാരത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് 740 കാലഘട്ടങ്ങളിൽ ആഫ്രിക്കൻ പ്രദേശങ്ങളിലെ അതിശക്തമായിട്ടുള്ള ബർബേഴ്സിന്റെ വിപ്ലവങ്ങൾ ഉയർന്നു വരുന്നു. അത് അബ്ബാസിയ ഭരണകൂടത്തിന് വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയന്ത്രണ അധികാരമുണ്ടായിരുന്ന ഒരു വിഭാഗമായിരുന്നു മുഹല്ലബിദ് ഡിനാസ്റ്റി. ഇവരാണെങ്കിൽ സ്പെയിനിലെ അമവി ഖാലിഫേറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗമായിരുന്നു താനും. അതുകൊണ്ട് തന്നെ അബ്ബാസിയ ഭരണകൂടത്തോട് താല്പര്യമുള്ള അറബ് വംശത്തെ നിരന്തരമായിട്ട് പ്രയാസത്തിലാക്കുന്ന ഒരു സ്വഭാവം ഈ മുഹല്ലബിദ്സിന് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ആഫ്രിക്കയുടെ ഭരണകൂടത്തിലേക്ക് അല്ലെങ്കിൽ ആഫ്രിക്കയുടെ ഭരണ നേതൃത്വത്തിലേക്ക് ഇബ്രാഹിം ഇബിനു അഖിലബിഡ് ഉയർന്നു വരുന്നത്. നാം നേരത്തെ പറഞ്ഞ അബ്ബാസിയ ഭരണകൂടത്തോട് താല്പര്യമുള്ള അറബ് വംശങ്ങളിലെ തമീൻ ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പിന്നീട് ഈ ആഫ്രിക്കൻ പ്രദേശങ്ങളുടെ ഭരണാധികാരിയായിട്ട് ഗവർണറായിട്ട് അബ്ബാസിയ ഭരണകൂടം അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അങ്ങനെ ബഗ്ദാദിലേക്കുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം പ്രത്യേകിച്ച് ഹാറൂനൽ റഷീദുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു കരാർ പ്രകാരം ഈ പ്രദേശത്ത് നിന്ന് ലഭിക്കുന്ന നികുതിയിൽ നിന്ന് 8000 ദിർഹം വാർഷിക കപ്പമായിട്ട് കൊടുക്കാം എന്നുള്ള ഒരു എഗ്രിമെന്റോട് കൂടെ ഈ ഭരണകൂടത്തെ സ്വതന്ത്ര ഭരണകൂടമായിട്ട് അംഗീകരിക്കാൻ അബ്ബാസിയ ഭരണാധികാരി തയ്യാറാവുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അങ്ങനെ 800 AD ഹി വാസ് ടു ബിക്കം ദ ഹെഡ് ഓഫ് ദ ഫസ്റ്റ് ഓട്ടോണമസ് ഡൈനാസ്റ്റി വിത്തിൻ ദി അബ്ബാസി കാലിഫ്സ്. അബ്ബാസിയ ഭരണകൂടത്തിന്റെ അറിവോടുകൂടെ ആശീർവാദത്തോടുകൂടെ അബ്ബാസിയ ഭരണകൂടം അബ്ബാസിയ ഖിലാഫത്ത് നിലനിൽക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ അബ്ബാസിയ പ്രൊവിൻസിൽ ഒരു സ്വതന്ത്ര ഭരണാധികാരിയായിട്ട് ഇബ്രാഹിം ഇബ്നു അഖിലബിഡിനെ തന്റെ പ്രദേശത്തെ നിയന്ത്രിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വളർച്ച എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇബ്രാഹിമും അദ്ദേഹത്തിന്റെ പിൻ ഭരണാധികാരികളും ഒക്കെ വളരെ ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഇടപെടൽ നടത്തിക്കൊണ്ട് ടുണീഷ്യയുടെയും അൾജീരിയയുടെയും പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ള എല്ലാ തരത്തിലുള്ള എതിർപ്പുകളെയും മറികടക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ
വളരെ കൃത്യമായ സ്റ്റേബിളായിട്ടുള്ള ഒരു ഭരണ സംവിധാനത്തിന് ആഫ്രിക്കൻ പ്രദേശങ്ങളിലെ ഗ്രീഷയുടെ ഭാഗമായി കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ബാഗ്ദാദിൽ നിന്ന് വളരെ ശക്തമായിട്ടുള്ള ഒരു പിന്തുണ ലഭ്യമാക്കാൻ ഇതിലൂടെ ഈ ഒരു പ്രവൃത്തിയിലൂടെ ഇബ്രാഹിമിന് സാധിച്ചു എന്ന് നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ കാണാൻ സാധിക്കും. വളരെ പ്രധാനപ്പെട്ട രണ്ട് കേന്ദ്രങ്ങളെ, ഭരണകേന്ദ്രങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ കാലഘട്ടത്തിലെ അഖിലബിഡ് ഭരണാധികാരികൾ സാധിച്ചത് നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, ടുണീഷ്യയിലെ ഖൈറോൺ പട്ടണം, അലബാസിയ 800 AD ഇബ്രാഹിം രൂപപ്പെടുത്തിയിട്ടുള്ളത്. മറ്റിന് 876 ഇബ്രാഹിം രണ്ടാമൻ രൂപപ്പെടുത്തിയിട്ടുള്ള റക്കാദ പട്ടണം. ഈ രണ്ട് കേന്ദ്രങ്ങളും പിന്നീട് ഇസ്ലാമിക സംസ്കൃതിയുടെ വളരെ പ്രധാനപ്പെട്ട സംഭാവനകൾ അർപ്പിക്കുന്ന കേന്ദ്രമായിട്ട് വളർന്നു വരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ അഖിലബിഡ് വളരെ ശക്തമായിട്ടുള്ള ഭരണ നേതൃത്വമായിട്ട് നാം പറഞ്ഞ പോലെ തന്നെ 11 ഭരണാധികാരികളും പ്രബലമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഇസ്ലാമിക സമൂഹത്തിന് ചരിത്രത്തിന് നൽകിയിട്ടുള്ള ആളുകളാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ട് എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് സിയാദത്തുള്ള. 827 AD സിസ്രി ദ്വീപ സമൂഹത്തെ പിടിച്ചടക്കാൻ വേണ്ടി അദ്ദേഹം ഇസ്ലാമിക സൈന്യത്തെ നയിക്കുകയും ആ സൈന്യം വളരെ വിജയകരമായിട്ട് സിസ്രിയെ ഇസ്ലാമിക എംപയറിനോട് കൂട്ടിയോജിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും ഫാത്തിമിഡ്സും അതേപോലെ തന്നെ ശക്തരായിട്ടുള്ള സ്പെയിനിലെ ഉമവിയാക്കളും ഒക്കെ നിരന്തരം ശ്രമിച്ചിട്ടും സാധിക്കാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായിരുന്നു സിയാദത്തുള്ള 827 തന്റെ ഈ ഒരു സൈനിക നാവൽ മുന്നേറ്റത്തിലൂടെ സാധ്യമാക്കിയത് എന്നുള്ളത്. ഇതിനങ്ങനെ 902 പരിപൂർണമായിട്ട് സിസിലിയെ ഈ അഖിലബിഡ് ഭരണകൂടത്തോട് യോജിപ്പിച്ചു നിർത്താൻ സിയാദത്തുള്ളക്ക് സാധിച്ചു എന്നുള്ളത്, അല്ലെങ്കിൽ നാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അഖിലബിഡ് ഭരണകൂടത്തിന് സാധിച്ചു എന്നുള്ളത് ചരിത്രപരമായിട്ട് വളരെ പ്രധാനമായിട്ട് കൽപ്പിക്കുന്ന ഒന്നാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ ഭരണകൂടം വളരെ പ്രധാനപ്പെട്ട സംഭാവനകൾ ഇസ്ലാമിക ചരിത്രത്തിന് നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിലേറ്റവും പ്രധാനമായിട്ട് അവരുടെ തലസ്ഥാന നഗരിയായിട്ടുള്ള ഖൈറോൺ സിറ്റി നാം എപ്പോൾ കണ്ടാലും തലസ്ഥാന നഗരികളെ വളർത്തിക്കൊണ്ടുവരാനും തലസ്ഥാന നഗരികളെ തങ്ങളുടെ ഭരണകേന്ദ്രത്തിന്റെ ശിരാകേന്ദ്രമാക്കിയിട്ട് അതിനെ ലോകത്തിന് മുമ്പിൽ പ്രൊജക്ട് ചെയ്യാനും ഒക്കെ എല്ലാ ഭരണാധികാരികളും ശ്രമിക്കുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ അഖിലബിഡ് ഭരണകൂടത്തിന്റെ പ്രധാനപ്പെട്ട സിറ്റിയായിട്ടുള്ള ഖൈറോൺ സിറ്റിയെ പിന്നീട് ലോക വ്യാപാര കേന്ദ്രമാക്കി വളർത്തിക്കൊണ്ടുവരാൻ ഈ അഖിലബിഡ് ഭരണകാരികൾക്ക് സാധിച്ചു എന്ന് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ കാർഷികപരമായിട്ടുള്ള ഒരു വിപ്ലവം അല്ലെങ്കിൽ കാർഷികപരമായിട്ടുള്ള അഭിവൃദ്ധി നേടുന്നതിലേക്ക് കാര്യങ്ങൾ മുന്നേറുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അതിലൂടെ ഒരു ഭരണകൂടത്തിന് ആവശ്യമായ നികുതി സമ്പാദിക്കുവാനും ആ നികുതി കൊണ്ട് ഈ സമൂഹത്തിന്റെ അതല്ലെങ്കിൽ തങ്ങളുടെ ഭരണത്തിനെ ശക്തമാക്കാനും സുശക്തമാക്കാനുമുള്ള പ്രവൃത്തികളിലേക്ക് അഖിലബിഡിന് സാധിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഓൾസോ ഡെവലപ്ഡ് എ കൾച്ചറൽ ആൻഡ് സ്പിരിച്വൽ സെന്റർ. പിന്നീട് ഖൈറോൺ സിറ്റിയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ലോക രാഷ്ട്രങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ഭരണകൂടങ്ങൾ ഉള്ള ഒരു സമയമാണ്. അബ്ബാസിയ ഭരണകൂടം നമ്മൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, അമവിയ ഭരണകൂടത്തെ അംഗീകരിച്ച പോലെ ഒരു ലോക മുസ്ലിം വ്യാപനമായിട്ട് ഖിലാഫത്തായിട്ട് അബ്ബാസിയ ഭരണകൂടത്തെ പലപ്പോഴും അംഗീകരിക്കപ്പെടുന്നില്ല. കാരണം അബ്ബാസിയ ഭരണകൂടം രൂപീകരിക്കുന്ന കാലഘട്ടത്തിൽ വ്യത്യസ്ത ഭാഗങ്ങളായിട്ട് പല കാലിബേറ്റ്സുകളും ഉയർന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ട് അഖിലബിഡ് ഭരണകൂടത്തിന്റെ ശക്തമായിട്ടുള്ള ഒരു സ്വാധീനം ഈ മേഖലകളിൽ വളർന്നു വരുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ശക്തമായിട്ടുള്ള ഒരു നിയമ വ്യവസ്ഥ കൊണ്ടുവരാനും അതിലൂടെ ഹനഫി മാലിക്കി മദ്ഹബിന്റെ ഒരു അടിത്തറ ഉണ്ടാക്കാനും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന മാലിക്കി മദ്ഹബിലെ വളരെ സ്വാധീനം ചെലുത്തുന്ന ഒരു പ്രദേശമായിട്ട് ഈ പ്രദേശങ്ങൾ ഇന്നും നിലനിൽക്കുന്നതിന്റെ സ്വാധീനം ഇദ്രിസിഡുകളുടെ ഒരു ഒരു അഖിലബിഡുകളുടെ ഒരു ഭരണ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സ്വാധീനമാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളത്. നിർമ്മിതികളിലാണെങ്കിൽ തങ്ങളുടേതായിട്ടുള്ള ഒരുപാട് സംഭാവനകൾ അഖിലബിഡുകളുടെ കാലഘട്ടത്തിലെ ഈ പ്രദേശങ്ങളിൽ അൾജീരിയ ടുണീഷ്യൻ പ്രദേശങ്ങളിൽ ഇന്നും നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. മുസ്ലിം ആർട്ട് വളരെ വിപുലമായിട്ട് വളർന്നു വന്ന ഒരു കാലഘട്ടമാണ് അഖിലബിഡ് ഭരണകൂടത്തിന്റെ ഈ കാലഘട്ടം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഖൈറോണിലെ വലിയ പള്ളി
ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് ഇത്തരം നിർമ്മിതികൾക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത്. അതേപോലെ തന്നെയാണ് ഗ്രേറ്റ് മോസ്ക് ഇൻ സിയാദത്തുള്ളയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള അവിടുത്തെ വലിയ പള്ളി 836 അദ്ദേഹം രൂപീകരിച്ച ഈ പള്ളി. പിന്നീട് അബ്ദുറഹ്മാൻ അബു ഇബ്രാഹിം പിന്നീട് അത് വികസിപ്പിക്കുന്ന 863 കാലഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ ഖൈറവാൻ പള്ളി അതല്ലെങ്കിൽ ആ ഒരു മസ്ജിദ് ഇന്നും വലിയ നിർമ്മിതിയുടെ ഭാഗമായിട്ട് നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊന്നായിരുന്നു ടുണീഷ്യയിലെ 864-865 കാലഘട്ടങ്ങളിലെ അഗ്ലബിഡ്സ് നിർമ്മിച്ചിട്ടുള്ള വലിയ പള്ളി. ഈ രീതിയിൽ ഒരുപാട് വാസ്തുശില്പ വികാസങ്ങൾ നടത്തുന്നതിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് അഗ്ലബിഡുകളുടെ കാലഘട്ടത്തിൽ നടന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ആഫ്രിക്കൻ ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ആഫ്രിക്കൻ സംസ്കൃതിയെ ഈ ഇസ്ലാമിക നിർമ്മിതികളിലേക്ക് കൊണ്ടുവരുന്നതിന് ഒരു കാരണക്കാരായിട്ട് അഗ്ലബിഡുകൾ സംഭാവന മാനിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. വളരെ കൃത്യമായിട്ട് ഇറിഗേഷൻ കനാലുകളും മറ്റുമൊക്കെ ഉണ്ടാക്കി കൾട്ടിവേഷൻ വളർത്തിക്കൊണ്ടുവരുന്നതിന് അവർ നടത്തിയ ഇടപെടലുകളൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ ഒരുപാട് സംഭാവനകൾ ഇസ്ലാമിക സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ അഗ്ലബിഡുകൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. എന്നാൽ നാം പറഞ്ഞ പോലെ തന്നെ വളരെ നീണ്ട കാലമൊന്നും ഭരണ സംവിധാനങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോകാൻ ഈ ഭരണകൂടത്തിനും സാധിക്കുന്നില്ല. 3rd century അതിഘട്ടത്തിൽ തന്നെ ഈ ഒരു ഭരണകൂടം തകർന്നു പോകുന്നു എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാരണം നമുക്കിനി കാണാൻ പോകുന്ന ഫാത്തിമിയ ഭരണകൂടത്തിന്റെ വളർച്ചയായിരുന്നു എന്നുള്ളതാണ്. ഫാത്തിമിയാക്കളുടെ ശക്തമായിട്ടുള്ള പ്രത്യേകിച്ച് ഇസ്ലാമിയ ഷിയാ വിഭാഗത്തിൽ ഇസ്ലാമിയസിന്റെ സെവനേഴ്സിന്റെ വളർച്ച ഇതിനൊരു ഹേതുവായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. 902 അഗലബിഡുകളെ തകർത്തെറിയുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം വിപ്ലവങ്ങൾ വളർന്നു വരികയും അത് അഗലബിഡുകളുടെ ഭരണ സംവിധാനത്തിന് 909 തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഉബൈദുള്ളയുടെ നേതൃത്വത്തിലുള്ള ഫാത്തിമികളുടെ വളർച്ച, അൽമഹദി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക്, ഇമാമേറ്റ്സ് കൺസെപ്റ്റിലേക്ക് അദ്ദേഹം ഈ ഒരു സ്പിരിച്വൽ ലീഡറായിട്ട് വളർന്നു വരികയും പിന്നീട് അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അഗലബിഡ് ഭരണകൂടത്തെയും അബ്ബാസിയ സുന്നി ഭരണകൂടത്തെ സപ്പോർട്ട് ചെയ്ത ഈ ഒരു ഇൻഡിപെൻഡന്റ് ഭരണകൂടത്തെ തകർത്തെറിയുന്നതും ആ ഒരു പ്രദേശങ്ങളെ തങ്ങളുടെ അധികാര സ്വാധീനത്തിലേക്ക് കൊണ്ടുവരുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഫാത്തിമിയ ഭരണകൂടത്തിന്റെ കീഴിലേക്ക് ഈ പ്രദേശങ്ങൾ അറ്റാച്ച് ചെയ്യപ്പെടുന്നതോടുകൂടെ ഒരു ചരിത്രപരമായിട്ടുള്ള മറ്റൊരു ഡിനാസ്റ്റി കൂടെ ഇസ്ലാമിക ലോകത്തിൽ നിന്ന് പ്രത്യക്ഷമാകുന്നു എന്നുള്ളതാണ്. അങ്ങനെ ജിയാദത്തുള്ള 3rd തലസ്ഥാന നഗരി വിട്ടിട്ടുള്ള ഓട്ടത്തോടുകൂടെ അല്ലെങ്കിൽ തലസ്ഥാന നഗരിയെ ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം നാടുവിടുന്നതോടുകൂടെ 909 അഖിലബഡ് ഭരണകൂടത്തിന്റെ തകർച്ച പരിപൂർണമാകുന്നു. ഫാത്തിമിയ ഭരണകൂടത്തിന്റെ സ്വാധീനം ഉയർന്നു വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ലെക്ചറിന്റെ അവസാനമായിട്ട് നമുക്ക് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മൂവ്മെന്റ് ആയിരുന്നു ബുവൈഹിദ് ഡൈനാസ്റ്റി. 945 മുതൽക്ക് 1055 വരേക്ക് ഭരണം നടത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണകൂടമാണ് ബുവൈഹിദ് ഡൈനാസ്റ്റി. ബുവൈഹിദ് അതല്ലെങ്കിൽ ബുവൈഹിദ് ബുവൈഹിദ് എന്നൊക്കെ പേരുകളിലെ ചരിത്രം ഇതിനെ രേഖപ്പെടുത്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇറാനെയും ഇറാഖിനെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രദേശത്താണ് ഈ ഒരു ഭരണകൂടം ഉയർന്നു വരുന്നത്. ദൈലം എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന്, ഇറാനിലെ ഒരു പ്രദേശത്ത് നിന്നാണ് ഇവരുടെ വളർച്ച. ആ ഗോത്രവിഭാഗങ്ങളുടെ വളർച്ചയിലൂടെയാണ് ഈ ഒരു ബുവൈഹിദ് ഭരണകൂടത്തിന്റെ ഉയർത്ത വരവ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. 930 ഘട്ടങ്ങളില് ദൈലാൻ പ്രദേശത്തിലെ ഒരു ഫിഷർമാനായിട്ടുള്ള ബുവൈഹിദിന്റെ 3 മക്കളാണ് ഇങ്ങനെ ഒരു ഭരണകൂടത്തിനെ രൂപീകരിക്കുന്നതിന് പ്രധാനപ്പെട്ട സംഭാവന നൽകിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിന്റെ ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലം നമുക്കൊന്ന് നോക്കാം. ഏകദേശം 930 അലി ഹസൻ ആൻഡ് അഹമ്മദ് എന്ന് പറയുന്ന ബുവൈഹിദ് എന്ന് പറയുന്ന ഒരു മത്സ്യ ബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന വ്യക്തിയുടെ 3 മക്കൾ, അവരതിശക്തമായിട്ടുള്ള ദൈലോൺ ഗോത്രവർഗത്തിന്റെ, അവരൊരു ഒരു മിലിറ്ററി വർഗമായിരുന്നു, ഒരു ട്രൈബായിരുന്നു. പ്രധാനപ്പെട്ട അവരുടെ ഒരു റോൾ എന്ന് പറയുന്നത് സൈനിക സേവനം തന്നെയായിരുന്നു. അങ്ങനെ 3 മക്കളും സൈനിക സേവനം
ത്തിലൂടെ വളർന്നു വരികയും ഇതിലങ്ങനെ അവര് ശക്തമായിട്ടുള്ള ഒരു ഭരണകൂടത്തിന് ഇദ്രീസിനും ഫാത്തിമിഡ്സിനും ശേഷം അല്ലെങ്കിൽ ഹമദാനിയൻ ഭരണകൂടത്തിനുമൊക്കെ ഇടയിലൊരു ഷിയ ഭരണകൂടമായിട്ട് വളർന്നു വരാൻ ഇവർക്ക് സാധിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ മറ്റൊരു പ്രബലരായിട്ടുള്ള ഷിയ ഭരണകൂടത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ മൂന്ന് പ്രധാനപ്പെട്ട വ്യക്തികളിലൂടെ സാധ്യമാവുന്നു എന്നുള്ളതാണ്. ഇതിന്റെ തുടക്കക്കാരൻ നാം പറഞ്ഞ പോലെ തന്നെ ബുയയെ പറ്റി വളരെ കൃത്യമായിട്ട് അത് നമുക്ക് ചരിത്രത്തിലൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഏതായാലും മക്കാലിബിൻ ഖാക്കി എന്ന് പറയുന്ന ഈ പ്രദേശം ദൈലാൻ പ്രദേശത്തെ ഒരു സൈനിക നേതാവിന്റെ കീഴില്, പ്രത്യേകിച്ച് സമാനിയൻ ഭരണകൂടത്തോട് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു സൈനിക നേതാവിന്റെ കീഴിൽ ഇവര് തങ്ങളുടെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നു. എന്നാൽ വളരെ കൂടുതൽ കാലമൊന്നും അവർക്ക് അവിടെ നിൽക്കാൻ സാധിച്ചില്ല. അങ്ങനെ അവര് ഗിലാക്കി ജനറൽ ആയിട്ടുള്ള മർദവീസിന്റെ കീഴിലേക്ക് തങ്ങളുടെ സ്വാധീനം മാറുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിലാണ് കൃത്യമായിട്ട് മർദവീൻ സയാറാണ് ഈ സഹോദരന്മാരിലെ മുത്തനായിട്ടുള്ള എൽദർ ആയിട്ടുള്ള അലിയെ ഖറാജ് എന്ന് പറയുന്ന പ്രദേശത്തിന്റെ ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്യും. അങ്ങനെ അദ്ദേഹം പിന്നീട് ഇസ്ഫഹാൻ അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട പർസും ഇസ്ഫഹാൻ അടക്കമുള്ള വളരെ പ്രധാനമായിട്ടുള്ള പ്രദേശങ്ങളൊക്കെ തന്റെ ഭരണത്തിന് കീഴിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതേസമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ സഹോദരന്മാരായിട്ടുള്ള ഹസനും അഹമ്മദും ഒക്കെ ഇറാന്റെയും ഇറാഖിന്റെയും മറ്റു പ്രദേശങ്ങളിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നേറ്റം 1945 കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. സഹോദരനായിട്ടുള്ള മൂന്ന് സഹോദരന്മാരിലെ അഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം അബ്ബാസിയ തലസ്ഥാന നഗരിയായിട്ടുള്ള ഇസ്ലാമിക ഖിലാഫത്തിന്റെ പ്രധാന കേന്ദ്രമായിട്ടുള്ള ബാഗ്ദാദ് ഇവരുടെ കീഴിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ അമീർ ഉംറ എന്ന് പറയുന്ന കമാൻഡർ ഇൻ ചീഫ് എന്ന് പറയുന്ന ഒരു പദവി അബ്ബാസിയ ഭരണകൂടത്തിൽ നിന്ന് നേടിയെടുക്കാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതോടുകൂടെ അതിശക്തമായിട്ടുണ്ടായിരുന്ന ഇസ്ലാമിക ഖിലാഫത്ത് സംവിധാനത്തെ, അല്ലെങ്കിൽ സുന്നി ഖിലാഫത്ത് സംവിധാനത്തെ തങ്ങളുടെ ആജ്ഞകൾക്കനുസരിച്ച് കൊണ്ട് നിയന്ത്രിക്കപ്പെടുന്ന കേവലം ഒരു കളിപ്പാവയാക്കി മാറ്റാൻ ഇവർക്ക് സാധിച്ചു എന്നുള്ളത്. കാരണം ഇവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനവും സൈനികപരമായിട്ടുള്ള ഉയർച്ചയും ഒക്കെ ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ അബ്ബാസിയ ഖലീഫയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട മൂന്ന് ബഹുമാന പട്ടങ്ങൾ ഇവർ നേടുന്നു എന്നുള്ളതാണ്. അതുപ്രകാരം ഇമാദുദ്ദൗല എന്ന് പറയുന്ന ദ പില്ലർ ദ ബെറ്റർ ഓഫ് ദി ഡിനാസ്റ്റി എന്നുള്ള നിലയ്ക്ക് അലിക്ക് ഈ ടൈറ്റിൽ കൊടുക്കുന്നു. അതേപോലെ തന്നെ ഹസനും അഹമ്മദിനും റുക്നുദ്ദൗലയും മുയീസുദ്ദൗല എന്ന് പറയുന്ന പട്ടങ്ങൾ അനുവദിച്ചുകൊണ്ട് അബ്ബാസിയ ഖലീഫയുടെ അംഗീകാരത്തോടുകൂടെ ഇവർ ഈ പ്രദേശങ്ങളെ തങ്ങളുടെ ഭരണസ്വാധീനമായിട്ട് മാറ്റുന്നു എന്നുള്ളതാണ്. അതോടുകൂടെ ബുയ്യിദ് ഭരണകൂടത്തിന്റെ രൂപീകരണം സംഭവ്യമാകുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. 1946 അലി ബുയ്യിദ് ഭരണകൂടത്തിന്റെ സ്വതന്ത്ര പ്രഖ്യാപിക്കുന്നു. അബ്ബാസിയ ഭരണകൂടത്തിൽ നിന്ന് എല്ലാ ആശീർവാദവും അബ്ബാസിയ ഖലീഫയെ അംഗീകരിച്ചുകൊണ്ട് പരിപൂർണമായിട്ട് രാഷ്ട്രീയ സ്വാധീനം തങ്ങളുടെ കീഴിലേക്ക് കൊണ്ടുവരാൻ ഇവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. മൂന്ന് പ്രധാനപ്പെട്ട പ്രദേശങ്ങളെയും മൂന്ന് സഹോദരന്മാർ വിഭജിച്ചുകൊണ്ടായിരുന്നു വീട് ഭരണകൂടത്തിന്റെ വികാസം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്ര ഫർസ് ഷിറാസ് എന്ന് പറയുന്ന അതിന്റെ ക്യാപിറ്റൽ സിറ്റിയോടുകൂടെ ഇമാദുദ്ദൗല ഭരണം ഏറ്റെടുക്കുന്നു. ജിബാൽ എന്ന് പറയുന്ന പ്രദേശം റയ്യ് തലസ്ഥാന നഗരിയാക്കിക്കൊണ്ട് റുക്നുദ്ദൗല തന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു. ബാഗ്ദാദ് തന്റെ സ്വാധീന തലസ്ഥാന നഗരിയാക്കിക്കൊണ്ട് ഇറാഖ് പ്രദേശങ്ങളെ ബസ്രയും മൊസൂളും അടക്കം മുയീസുദ്ദൗലയും
ബുവൈഹിദ് ഭരണകൂടത്തിന്റെ ഭാഗമായിട്ട് ഭരിക്കുന്നു. മൂന്ന് ഭരണാധികാരികൾ മൂന്ന് സഹോദരന്മാരെ അധികാരത്തെ വിഭജിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള ഒരു ഭരണകൂടത്തിന് രൂപം കൊടുത്തു എന്നുള്ളൊരു പ്രത്യേകത ബുവൈഹിദ് ഭരണകൂടത്തിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം. എന്നാൽ മൂന്ന് സഹോദരന്മാരുടെയും പ്രധാനപ്പെട്ട ഒരു തീരുമാനം നമുക്ക് കാണേണ്ടതുണ്ട്. പിന്നീടുള്ള ഇസ്ലാമിക ചരിത്രത്തിൽ കാണാത്ത ഒരു യോജിപ്പിന്റെ ഒരു ഉയർന്ന രാഷ്ട്രീയ ബോധത്തിന്റെ ഒരു ചരിത്രം കൂടെ ബുവൈഹിദ് നമുക്ക് പഠിപ്പിച്ചു തരുന്നു എന്നുള്ളതാണ്. ഏറ്റവും എൽഡർ ബ്രദറായിട്ടുള്ള ഇമാദു ദൗലയെ ഈ പ്രദേശങ്ങളുടെയൊക്കെ സീനിയർ അമീറായിക്കൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശ അനുസരണങ്ങൾക്ക് അനുസരിച്ചുകൊണ്ടാണ് ഈ ഒരു കോൺഫെഡറേഷന് ഇവർ ഭരണം നടത്തുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇവരുടെ പിൻഗാമികൾക്ക് വേണ്ട രീതിയിൽ ഈ ഒരു ഭരണകൂടത്തെ ഉയർത്തിക്കൊണ്ടുവരാനോ ഭരണസ്വാധീനത്തെ നിലനിർത്താനോ സാധിച്ചില്ല എന്നുള്ളത് ഈ ഒരു ഭരണകൂടത്തിന്റെ പെട്ടെന്നുള്ള ദൗർഭാഗ്യമായിട്ടുള്ള അന്ത്യത്തിലേക്ക് നയിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവർക്ക് ശേഷം പിന്നീട് എടുത്തു പറയാൻ പറ്റുന്ന കുറച്ചെങ്കിലും ഒരു ശക്തമായിട്ടുള്ള ഭരണാധികാരി എന്ന് പറയുന്നത് അബ്ദുള്ള ദൗല എന്ന് പറയുന്ന 949-983 കാലഘട്ടത്തിൽ ഈ ഭരണകൂടത്തെ ഏറ്റെടുത്ത റുക്നു ദൗലയുടെ മകന്റെ ഒരു കാലഘട്ടത്തിൽ. അങ്ങനെ അദ്ദേഹമാണ് ഈ മൂന്ന് പ്രദേശങ്ങളിലും ഭരണം നടത്തുന്ന സംവിധാനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരൊറ്റ ഭരണത്തിന് കീഴിലേക്ക് ബുവൈഹിദ് എന്ന് പറയുന്ന ഒരു ഭരണകൂടത്തിന്റെ പ്രധാന ഭരണാധികാരിയാക്കി അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിലേക്ക് ഈ പ്രദേശങ്ങളൊക്കെ കൂടി യോജിപ്പിക്കുന്നത് 1977. മാത്രമല്ല കൂടുതൽ പ്രദേശങ്ങൾ ബുവൈഹിദ് ഭരണകൂടത്തോട് യോജിപ്പിച്ചു കൊണ്ടുവരാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഒമാനും തബരിസ്ഥാനും ജോർദാനും ഒക്കെ ഈ ഒരു ഡൊമൈൻ്റെ കീഴിലേക്ക് തൻ്റെ ഭരണത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരാൻ അബ്ദുദ്ദൗലയുടെ ഭരണകാലഘട്ടത്തിൽ സാധിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ ഇവര് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് സംഭാവനകൾ ഇസ്ലാമിക ലോകത്തിന് നൽകിയിട്ടുണ്ട് എന്ന് ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ഏറ്റവും പ്രധാനമായിട്ട് പൊതുമരാമത്ത് പ്രവർത്തനങ്ങളിലെ ശക്തമായിട്ടുള്ള വളർച്ച ഇസ്ലാമിക ലോകത്തിന് കൊണ്ടുവരാൻ ഈ ഒരു ഭരണകൂടത്തിന് സാധിച്ചു. അത് പബ്ലിക് വർക്കുകളില് പ്രധാനമായിട്ട് ഹോസ്പിറ്റലുകൾ, റോഡുകൾ, കനാലുകളും ഒക്കെ ഇറിഗേഷൻ വകുപ്പുകളിലൊക്കെ ശക്തമായിട്ടുള്ള സ്വാധീനം വരുത്തിക്കൊണ്ട് തങ്ങളുടെ വരുമാന സംവിധാനങ്ങളിൽ വളർത്തിക്കൊണ്ടുവരാനും അതിലൂടെ തങ്ങളുടെ രാഷ്ട്രീയ സ്റ്റെബിലിറ്റിയെ ഉണ്ടാക്കാനും ഒക്കെ ഈ ഭരണാധികാരികൾക്ക് സാധിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഷിറാസിലെ ഖോർ റിവറിന് കീഴിലുള്ള കനാല് ഈ കാലഘട്ടത്തിലാണ് നിർമ്മിക്കപ്പെടുന്നത്. മാത്രമല്ല ഇതര ഭരണകൂടങ്ങളോടെ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള സമീപനമാണ് ബുവൈഹിദ് ഭരണാധികാരികളെ നിലനിർത്തിയത് എന്നും നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് സമാനിഡുകളോടും ഹമദാനികളോടും ബൈസന്റൈൻസിനോടും ഫാത്തിമിഡ്സിനോടുകളൊക്കെ ഒരു സൗഹൃദപരമായിട്ടുള്ള മനോഭാവം നിലനിർത്തി കൊണ്ടുവരാൻ സാധിക്കുകയും അതിലൂടെ തങ്ങളുടെ രാഷ്ട്രീയത്തെ വളർത്തിക്കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഇവർക്ക് സാധിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ പേർഷ്യൻ സംസ്കാരത്തെ, പേർഷ്യൻ സംസ്കൃതിയെ, പേർഷ്യൻ കലയെയും വാസ്തുശില്പ വികാസത്തെയും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ബുവൈഹിദ് ഭരണാധികാരികളുടെ സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് മംഗോളിയൻസും സെൽജൂക്കുകളും ഒക്കെ ഈ ഒരു നിർമ്മാണ ശൈലികളും ഈ ഒരു കലാപരമായിട്ടുള്ള സംവിധാനങ്ങളും ഒക്കെ തങ്ങളുടെ ഭരണകാലഘട്ടങ്ങളുടെ പിന്തുടരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ രീതിയിൽ തങ്ങളുടെ സ്വാധീനത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ബുവൈഹിദുകൾക്ക് സാധിച്ചു എന്ന് നമുക്ക് കാണാൻ പറ്റും. വളരെ പ്രധാനപ്പെട്ട ഒരു സംഭാവനയായിരുന്നു ഇവരുടെ മെറ്റൽ വർക്കുകൾ എന്ന് പറയുന്നത്. ഫൈൻ സിൽവർ വർക്കുകൾ ആയിട്ട് വളരെ കൃത്യമായിട്ടുള്ള ആർട്ടിന്റെ മേഖലകളിലേക്ക് ഈ മെറ്റൽ വർക്കുകളിലൂടെ വളരെ കൃത്യമായി ഇടപെടാനുള്ള ഒരു സംവിധാനം ഇവർക്കുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നു. ബുവൈഹിദ് പോട്ടറി നിർമ്മാണം അതിലൂടെ എടുത്തു പറയേണ്ട മറ്റൊന്നായിരുന്നു. ഗാബ്രി എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം അതിലുള്ള ചിത്ര പണികളൊക്കെ കൊത്തുപണികളൊക്കെ പിന്നീട് ചരിത്രത്തിൽ വലിയ രീതിയിൽ അതിൻ്റെ കലാപരമായിട്ടുള്ള ഭാഗങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഒരു ഷിയ അടിസ്ഥാനപ്പെടുത്തി കൺസെപ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തി കൂടെയുള്ള ഒരു ഭരണകൂടമായിരുന്നെങ്കിലും അതിൻ്റെ പല
ആചാരങ്ങളെയും അതേപോലെ തന്നെ അവരുടെ അനുഷ്ഠാനങ്ങളെയും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ വീട് ഭരണകൂടത്തിന് വലിയ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കർബലയും നജിഫും ഒക്കെ വലിയ തീർത്ഥാടന ഭൂമികളാക്കിയിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നത് ഈ കാലഘട്ടത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ധാരാളം ഷിയ ആചാരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഈ ഭരണകൂടത്തിന്റെ സ്വാധീനം ഉണ്ടായിരുന്നു എന്നും നമുക്ക് കാണാവുന്നതാണ്. പ്രധാനപ്പെട്ട റയ്യും നെയ്യും അടക്കമുള്ള ഇറാനിലും ബാഗ്ദാനും ഇറാഖും അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള ഒരു സംവിധാനത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ, രാഷ്ട്രീയപരമായിട്ടും വൈജ്ഞാനികപരമായിട്ടും സാംസ്കാരികപരമായിട്ടും വളർത്തിക്കൊണ്ടുവരാൻ ഈ ഭരണകൂട സ്വാധീനത്തിന് സാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ആദ്യമായിട്ട് ഇസ്ലാമിക് ഖാലിഫയിൽ നിന്ന് ഇസ്ലാമിക ഭരണകൂട ശക്തമായിട്ടുള്ള ഭരണകൂടങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്ന സ്വതന്ത്ര ഭരണകൂടത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും കാണിച്ചിരുന്ന ഒരു ഭരണകൂടമാണ് ബുവൈഹിദുകൾ എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇറാനിയൻ കലണ്ടർ അവർ സ്വന്തമായിട്ട് രൂപപ്പെടുത്തുകയും അത് അവരുടെ ഭരണ കലണ്ടറായിട്ട് സംവിധാനമായിട്ട് ഉപയോഗപ്പെടുത്തുകയും നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ദ സെലിബ്രേറ്റഡ് ദ ട്രഡീഷണൽ ഇറാനിയൻ ഫെസ്റ്റിവൽസ്, ഷിയ ഫെസ്റ്റിവലുകളൊക്കെ കൃത്യമായിട്ട് ആഘോഷിക്കാനും ആചരിക്കാനുമുള്ള നിർദ്ദേശങ്ങളും സംവിധാനങ്ങളും അവരൊരുക്കിയതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. ഷഹൻഷാ എന്ന് പറയുന്ന സസാനിയാക്കൾ ഉപയോഗിച്ചിരുന്ന അതേ ഒരു ടൈറ്റിലെ ഒരു ഭരണ നേതൃത്വം അല്ലെങ്കിൽ ഭരണ സംവിധാനമാക്കിയിട്ട് തങ്ങളുടെ ഭരണകൂടത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ആ ടൈറ്റിലുകൾ ഉപയോഗപ്പെടുത്താനും ഒക്കെ ഇവർക്ക് പ്രാപ്തമുണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് ധാരാളം സംഭാവനകൾ ജൈദി ഷെയ്സത്തെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള ധാരാളം പ്രവർത്തനങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. സ്വന്തമായിട്ട് നാണയം അടിച്ചിറക്കുക, ഖുതുബകളിൽ ഖലീഫമാരുടെ പേര്, അവരുടെ ഭരണാധികാരികളുടെ പേരുച്ചരിക്കുന്ന രീതിയിലുള്ള രീതികളൊക്കെ ഫോളോ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ ഒരുപാട് രാഷ്ട്രീയപരമായിട്ടുള്ള പ്രാധാന്യമുള്ള ഒരു ഭരണകൂടമാണ് യഥാർത്ഥത്തിൽ ബുവൈഹിദുകൾ എന്ന് നമുക്ക് പറയാം. ഖലീഫയെ അംഗീകരിച്ചുകൊണ്ട് മറ്റു ഭരണകൂടങ്ങൾ ഖലീഫയെ ബഹുമാനിച്ചുകൊണ്ട് നിലനിന്നിരുന്നതിന് വ്യത്യസ്തമായിട്ട് ഖലീഫയിൽ നിന്ന് അകന്ന് മാറിയിട്ട് മറ്റു ഇതര ഭരണകൂടങ്ങളുടെ രൂപീകരണത്തിലേക്ക് പിന്നീട് നയിക്കുന്ന ഒരു രാഷ്ട്രീയ സ്വഭാവമൊക്കെ ബുവൈഹിദുകളുടെ കാലഘട്ടത്തിലൂടെ ഉയർന്നു വരുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ ഭരണകൂടത്തിന്റെ തകർച്ചയും വളരെ പെട്ടെന്നായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് അദുദ്ദൗള സാമ്പത്തികപരമായിട്ടുള്ള ദൗർബല്യം, വേണ്ട രീതിയിൽ പ്രാപ്തിയുള്ള ഭരണാധികാരികളുടെ അഭാവം ഒക്കെ, അതേപോലെ തന്നെ സൈനികപരമായിട്ടുള്ള ശക്തി ക്ഷയിക്കലൊക്കെയാണ് യഥാർത്ഥത്തിൽ ബുവൈഹിദ് ഭരണകൂടത്തിന്റെ തകർച്ചയിലേക്ക് നയിച്ചത് എന്നുള്ളത്. അത് അവരുടെ ഒരു ആഭ്യന്തരമായിട്ടുള്ള ക്ഷയമായിട്ട് അതിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള തകർച്ചയിലാണ് ഇതിൽ കൊണ്ടുപോകുന്നത് എന്നുള്ളത്. മാത്രമല്ല ഇതര പ്രദേശങ്ങളിൽ ശക്തമായിട്ടുള്ള ഭരണകൂടങ്ങൾ വളർന്നു വരികയും ആ ഭരണകൂടങ്ങളോട് മത്സരിച്ചുകൊണ്ട് തങ്ങളുടെ അധികാരത്തെ നിലനിർത്താനുള്ള പ്രാപ്തി ബുവൈഹിദ് ഭരണാധികാരികൾക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നതും ഇതിന്റെ തകർച്ചയ്ക്ക് ഒരു കാരണമായിട്ടുണ്ട് എന്നുള്ളത്. അതിലേറ്റവും പ്രധാനമായിട്ട് ഉയർന്നു വന്ന ഒന്നായിരുന്നു മുഹമ്മദ് ഗസ്നിയുടെയൊക്കെ നേതൃത്വത്തിലുള്ള ഗസ്നബിഡ് ഭരണകൂടം. പിന്നീട് ഇന്ത്യയിലൊക്കെ സ്വാധീനം ചെലുത്താനും ഇന്ത്യയിലേക്ക് സൈനികപരമായിട്ട് മുന്നേറാനും ഒക്കെ സാധിച്ചിട്ടുള്ള മുഹമ്മദ് ഗസ്നിയുടെ ഗസ്നബിഡ് ഭരണകൂടം ശക്തമായിട്ട് 1929 കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ ആക്രമണം നിർത്തിവെച്ചുകൊണ്ട് അദ്ദേഹം പിന്നീട് ഈ ബുവൈഹിദ് ഭരണാധികാരികൾക്കെതിരെ ശക്തമായിട്ടുള്ള പടയോട്ടം നയിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ റയ്യിൽ നിന്ന് ബുവൈഹിദ് ഭരണാധികാരികളെ തകർത്ത് അറിയാനും അവരുടെ സ്വാധീനത്തെ അടർത്തി മാറ്റാനുമുള്ള കാര്യത്തിൽ ഇവരെ വിജയിക്കുന്നു എന്നുള്ളതാണ്. 1955 മറ്റൊരു പ്രബലരായിട്ടുള്ള ഭരണകൂടമായിട്ടുള്ള സെൽജുക് ഭരണാധികാരികളുടെ ചീഫായിട്ടുള്ള തുഗ്രിക് ബക് ബാഗ്ദാദ് പിടിച്ചടക്കുകയും അബു നസറുൽ മാലിക് റഹീം എന്ന് പറയുന്ന അവസാനത്തെ ബുവൈഹിദ് ഭരണാധികാരിയെ തന്റെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കിക്കൊണ്ട് ഈ ഭരണകൂടത്തിനെ എക്കാലത്തേക്കുമായിട്ട് ചരിത്രത്തിൽ നിന്ന് നാമാവശേഷമാക്കുന്നതിലേക്ക് നയിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ ഈ രീതിയിൽ ബാഹ്യമായിട്ടുള്ള സൈനികപരമായിട്ടുള്ള ഇതര ഗോത്രങ്ങളുടെ വംശങ്ങളുടെ സാമ്രാജ്യങ്ങളുടെ വികാസത്തിന്
തടുത്തു നിർത്താൻ സാധിക്കാത്ത ഒരു തകർച്ചയാണ് ബുവൈഹിദ് ഭരണകൂടത്തിന്റെ തകർച്ച എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളത്. മൂന്ന് പ്രധാനപ്പെട്ട പെറ്റി ഡൈനാസ്റ്റികൾ ശക്തമായിട്ടുള്ള സ്വതന്ത്ര ഭരണകൂടങ്ങൾ സ്ഥാപിക്കുകയും ഇസ്ലാമിക ഭരണ സംവിധാനങ്ങളെ നിരന്തരമായിട്ട് തങ്ങളുടെ സ്വാധീനം കൊണ്ട് പിടിച്ചു നിർത്താനും സ്വാധീനം കൊണ്ട് നിയന്ത്രിക്കാനും സാധിച്ച പ്രധാനപ്പെട്ട ഭരണകൂടങ്ങളായിട്ട് വളർന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് ഈ ഭരണകൂടങ്ങളുടെ അതേ മാർഗം ഉപയോഗിച്ചുകൊണ്ടാണ് ധാരാളം സ്വതന്ത്ര ഭരണകൂടങ്ങൾ ഇസ്ലാമിക ലോകത്തെല്ലാം ഉയർന്നു വരികയും പരസ്പര അതിശക്തമായിട്ടുള്ള ഭരണപരമായിട്ടുള്ള പോരാട്ടങ്ങളിലൂടെ ഇസ്ലാമിക ഖിലാഫത്തിനേക്ക് ക്ഷയിപ്പിക്കുകയും അത് പിന്നീട് മറ്റു പ്രദേശങ്ങളിലേക്ക് മാറി മാറി മറ്റു പ്രദേശങ്ങളിലേക്ക് ഉയർന്നു വരുന്ന ഭരണകൂടങ്ങൾ തങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ക്ലെയിമായിട്ട് ഖിലാഫത്തിനെ മാറ്റുന്നതുമൊക്കെ ഈ ഒരു ഭരണകൂടങ്ങളുടെ പ്രവൃത്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻഷാല്ലാ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് സ്വതന്ത്ര ഭരണകൂടങ്ങളെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു ലെക്ചറിലൂടെ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. വിപുലമായിട്ട് ഇവരുടെ കാലഘട്ടങ്ങളും ഭരണാധികാരികളുടെ സംഭാവനകളും ഒക്കെ ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട്, ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇസ്ലാമിക സംസ്കൃതിയുടെ വികാസത്തെയും പാരമ്പര്യത്തെയും സംസ്കൃതി ഉൾക്കൊള്ളേണ്ടതിൻ്റെ ആവശ്യകതയും പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ ഇന്നത്തെ ഈ ഒരു പാശ്ചാത്യ വലത് ഫാസിസ്റ്റ് മാധ്യമങ്ങളുടെയും ഭരണകൂടങ്ങളുടെയും കടന്നുകയറ്റ കാലഘട്ടത്തിൽ പ്രധാനമായി അറിയിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. വാഹിർ ദവാനാഹി അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു. താങ്ക് യു.